മാത്സിന്റെ ഫോർത്ത് മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിഫ്ത്ത് മൊഡ്യൂൾ ആണ്. ഇനി എന്തെങ്കിലും പ്രോബ്ലംസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, വിട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഉറപ്പ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് പ്രോബ്ലംസും നമ്മൾ ചെയ്തിട്ടുണ്ടായി. ഇനി അഥവാ എക്സ്ട്രാ പ്രോബ്ലംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് റിവിഷൻ്റെ ടൈമിൽ ചെയ്തു നോക്കാം. അപ്പം മൊഡ്യൂൾ 5, ഈ മൊഡ്യൂൾ 5 അകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നത്. എന്തൊക്കെയാണ്? ഒരു ലോറൻസ് സീരീസ്. എന്താണ് ഒരു ലോറൻസ് സീരീസ് എന്നുള്ള കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സീറോസിനെ കുറിച്ച് പഠിക്കാനുള്ളത്, ഒരു അനലറ്റിക് ഫംഗ്ഷൻസിൻ്റെ സീറോസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. സീറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏതൊക്കെ പോയിന്റുകളാണ് ആ ഫംഗ്ഷൻ വാനിഷ് ചെയ്ത് പോകുന്നതെന്ന് കാണിക്കുന്ന ആ ഒരു എന്താ പറയുക പോയിന്റുകളാണ് നമ്മുടെ സീറോസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫംഗ്ഷന്റെ സിംഗുലാരിറ്റീസ്. നമ്മൾ ഓൾറെഡി കുറേ സിംഗുലാർ പോയിന്റ് വെച്ചിട്ടാണ് നമ്മുടെ കഴിഞ്ഞ മൊഡ്യൂളിൻ്റെ അകത്തെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവർക്കും സിംഗുലാരിറ്റീസ് എന്താണെന്നുള്ള കാര്യം അറിയാം. സിംഗുലാരിറ്റീസ് എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ എന്താണ് ഈക്വൽ ടു 0 ആക്കി കഴിയാം. അപ്പം ഈക്വൽ ടു 0 ആകുന്ന ആ ഒരു പോയിന്റുകൾ, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത പോയിന്റ്സുകൾ, അതും അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷന്റെ അനലറ്റിസിറ്റി ബ്രേക്ക് ചെയ്യുന്ന പോയിന്റുകൾ, അങ്ങനെയുള്ള പോയിന്റുകളാണ് നമ്മൾ സിംഗുലാർ പോയിന്റ്സുകൾ എന്ന് പറയുന്നത്. അതിൽ തന്നെ 3 ടൈപ്പ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. റിമൂവബിൾ സിംഗുലാരിറ്റി, എസെൻഷ്യൽ സിംഗുലാരിറ്റി, പിന്നെ ഒരു പോൾ എന്ന് പറയുന്നത് ഒരു വേറൊരു സിംഗുലാരിറ്റിയും. പിന്നെ ഇതിൻ്റെ എല്ലാം കുറച്ച് ഹയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ റെസിഡ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ റെസിഡ്യൂവിനെ കുറിച്ച് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ പഠിക്കാനുണ്ട്. ആ ഒരു റെസിഡ്യൂ വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് റെസിഡ്യൂ തിയറം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് യൂസിങ് കോഷീസ് തിയറം, നമുക്ക് കുറച്ചൊരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിനെ കോഷീസ് തിയറം യൂസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു ഇൻ്റിഗ്രേഷൻ ഓഫ് റാഷണൽ ഫങ്ഷൻസ് ഓഫ് കോസ് തീറ്റ ആൻഡ് സൈൻ തീറ്റ, അതായത് എന്താണ് കോസ് തീറ്റയും സൈൻ തീറ്റയും ഇൻവോൾവ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫങ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഒരു ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ എന്താണ് വിത്ത് നോ പോൾസ് ഓൺ ദി റിയൽ ആക്സിസ്, റിയൽ ആക്സിസിൽ പോൾസ് ബിലോങ് ചെയ്യാത്ത ടൈപ്പ് ഇൻ്റഗ്രൽ, അതായത് ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ വരുമ്പം അതിനെ എങ്ങനെയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിനകത്ത് ഓൾറെഡി ടെയ്ലർ സീരീസും മാക്ലൂഹൻ സീരീസും എന്താണെന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ടെയ്ലർ സീരീസും ലോറൻസ് സീരീസും തമ്മിലൊരു ബന്ധമുണ്ട്, അത് ഞാൻ ഈ ഒരു എന്താ ഡെഫിനിഷൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമുക്ക് ആദ്യം തന്നെ ലോറൻസ് സീരീസിൻ്റെ അകത്തേക്ക് കടക്കാം. ഇപ്പോൾ ലോറൻസ് സീരീസ് എന്ന് പറയുന്നത് ഇത്രയും കാര്യമാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക, ഞാൻ അതിൻ്റെ എന്താ ബ്രീഫ് ആയിട്ടുള്ള കാര്യം പറഞ്ഞുതരാം, എന്താ കാര്യം എന്നുള്ള കാര്യം പറഞ്ഞുതരാം. അപ്പം ലോറൻസ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ആ ഒരു ലോറൻസ് സീരീസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ഒരു ആൻഡുലാർ റീജിയൻ കൺസിഡർ ചെയ്യണം. ആൻഡുലാർ റീജിയൻ എന്ന് പറയുമ്പം ഒരു രണ്ട് സർക്കിളിൻ്റെ ഇൻറ്റീരിയർ ആയിട്ട് വരും, അതായത് ഇൻ ബിറ്റ്വീൻ 2 സർക്കിൾ. ഞാനിവിടെ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് ഒരു ഇൻ സർക്കിളും പിന്നെ ഇതാ വേറൊരു ഡോട്ടഡ് ലൈൻസ് കൊണ്ട് ഒരു ഔട്ട് സർക്കിളും വരച്ചിട്ടുണ്ട്. അപ്പം ഈ രണ്ട് സർക്കിളിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഒരു ഷേഡ് റീജിയൻ ആണ് നമ്മുടെ ആൻഡുലാർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ആൻഡുലാർ റീജിയൻ ഞാൻ കൺസിഡർ ചെയ്യുക ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു ഇൻറ്റീരിയറുള്ള ആ ഒരു സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R1ഉം എക്സ്റ്റീരിയർ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് R2ഉമാണ്. എവിടുന്നാണ് നമ്മൾ R1ഉം R2ഉം എന്താ ലെങ്ത്ത് ചൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ Z0 പറയുന്ന ആ ഒരു ഒറിജിൻ ടു ഈ ഒരു സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക്, സിമിലർലി Z0 ടു ദ ഈ ഒരു ഔട്ടർ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു റീജിയനിലേക്ക്, നമ്മൾ സാധാരണ നമ്മളെ റേഡിയസ് പറയുന്ന പോലെ തന്നെ. അപ്പം ഈ ഒരു രണ്ട് സർക്കിളിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഈ ഒരു പോയിന്റ്, സോറി ഈ ഒരു റീജിയൻ ആണ് നമ്മുടെ ആനുലാർ റീജിയൻ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ആനുലാർ റീജിയനിൽ ഞാൻ ഒരു ഫംഗ്ഷൻ F എടുത്തു. ആ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ ഈ ഒരു റീജിയനിൽ ത്രൂ ഔട്ട് എന്തായിരിക്കണം, അനലറ്റിക് ആയിരിക്കണം, അതായത് ഡിഫൈനും ആയിരിക്കണം ഡിഫറൻഷ്യബിളും ആയിരിക്കണം. പിന്നെയോ ആ ഒരു റീജിയൻ്റെ അകത്ത് ഞാൻ ഒരു പർട്ടിക്കുലർ കേർവ് ചൂസ് ചെയ്തു, ഏത് കേർവും ആവാം, എങ്ങനെയുള്ള കേർവും ആവാം, പക്ഷേ എന്തായിരിക്കണം ആ ഒരു റീജിയണിൻ്റെ അകത്ത് ബിലോങ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പം ഇങ്ങനെ ഞാനൊരു റീജിയണും ചൂസ് ചെയ്തു, അതിൻ്റെ അകത്തൊരു കേർവും ചൂസ് ചെയ്തു, പിന്നെയോ F എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനും ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഏതൊരു റീജിയൺ എടുത്ത് ഈ ഒരു റീജിയനിൽ ഏതൊരു പോയിന്റ് Z എടുത്തു കഴിഞ്ഞാലും ആ ഓരോരോ Z അകത്തും നിങ്ങൾക്കൊരു സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ആ ഒരു സീരീസ് റെപ്രസെൻറ്റേഷനാണ് നമ്മളിവിടെ FZ=nn=0 to ∞ an(z−z0)(n+) n=1 to ∞ bn(z−z0)(n+)
ഓവർ റൈസ് ടു എൻ എന്ന് പറഞ്ഞ് നോട്ടേറ്റ് ചെയ്യുന്നത്. അവിടെ ഇറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ എ എന്ന് പറയുന്നത് ഇതാ ഈ ആദ്യത്തെ ഈ ഒരു എന്താണ് ആ ഒരു സീരീസിന്റെ റെപ്രസെന്റേഷനും ബി എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ സീരീസിന്റെ റെപ്രസെന്റേഷനുമാണ്. ഇവിടെ നമ്മൾ പണ്ട് എന്താ ഈ ഒരു ഫൊറിയർ സീരീസിന്റെ അകത്തെല്ലാം പഠിച്ച പോലെ അവിടെയുള്ള ആ ഓരോ എനുകൾക്കും പ്രത്യേക ഒരു എന്താണ് എക്സ്പ്രഷൻ കൂടി ഈ ഒരു ലോറൻസ് സീരീസിന്റെ അകത്തുണ്ട്. അപ്പം ഇവിടെയുള്ള ഈ ഒരു എന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ് 1/2πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓ സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എൻ പ്ലസ് വൺ എന്ന് പറയുന്നത്. സിമിലർലി ഇവിടുത്തെ ബി എന്നുകൾക്കാണ് ഈ ഒരു എക്സ്പ്രഷൻ ഉള്ളത് 1/2πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓ സെഡ് ഡി സെഡ് ഡിവൈഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു മൈനസ് എൻ പ്ലസ് വൺ. മാറിപ്പോവാൻ പാടില്ല, ഇവിടെ എൻ പ്ലസ് വൺ ആണ്, ഇവിടെ മൈനസ് എൻ പ്ലസ് വൺ ആണ്. ഇതാണ് നമ്മുടെ എ എന്നും ഇതാണ് നമ്മുടെ ബി എന്നും. അപ്പം ഈ എനുകൾ ഉൾപ്പെടുന്ന ഈ ഒരു റീജിയനെ നമ്മൾ എന്ത് പറയും, അനലിറ്റിക് അല്ലെങ്കിൽ റെഗുലർ പാർട്ട് ഓഫ് ദി ലോറൻസ് സീരീസ് എന്ന് പറയും. സിമിലർലി ഈ ബി എൻ ഉൾപ്പെടുന്ന ഈ ഒരു റീജിയനെ നമ്മൾ സിംഗുലർ പാർട്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പാർട്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയുള്ളൂ നമ്മളെ ഒരു ആംഗുലാർ റീജിയൻ്റെ അകത്ത് ഒരു അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ എന്താണ് ത്രൂ ഔട്ട് ഒരു കേവ് ഏതെങ്കിലും ഒരു കേവ് സി എം ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോരോ പോയിന്റുകളിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഓരോ സീരീസ് റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആ ഒരു സീരീസ് റെപ്രസെന്റേഷൻ ആണ് ഇതാ ഇവിടെ എഴുതിയിട്ട് എഫ് ഓ സെഡ് എന്ന് പറഞ്ഞത്. അതിലെ രണ്ട് പാർട്ടാണ് ഉണ്ടാവുക, ഒന്ന് അനലിറ്റിക് പാർട്ടും മറ്റൊന്ന് സിംഗുലാർ പാർട്ടും. അനലിറ്റിക് പാർട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെഡുകൾ കംപ്ലീറ്റ് ന്യൂമറേറ്ററിൻ്റെ അകത്ത് ഉണ്ടാവുക. പക്ഷേങ്കിൽ സിംഗുലാർ പാർട്ടിൻ്റെ അകത്ത് എന്താണ് നമ്മുടെ സെഡിൻ്റെ ടേംസുകൾ സെഡ് സെഡ് സ്ക്വയർ സെഡ് ക്യൂബ് അങ്ങനെയുള്ള ടേമുകൾ കംപ്ലീറ്റ് എന്താണ് നമ്മുടെ ആ ഒരു ഡിനോമിനേറ്ററിൻ്റെ അകത്താണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ലോറൻസ് സീരീസ് എന്നതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ ആയിനോ ഈ പറഞ്ഞത്? ഒന്ന് കമൻറ്റ് ചെയ്യേ നിങ്ങൾ. ഓക്കെ, ക്ലിയർ അല്ലേ ഈ ഒരു ഡെഫിനേഷൻ പറഞ്ഞത്? അപ്പം ഇനി എന്താണ് നമുക്ക് ഓരോരോ ഫങ്ഷൻസ് എടുത്തിട്ട് അതിൻ്റെ ഓരോരോ ലോറൻസ് സീരീസ് റെപ്രസെൻറ്റേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. അതിനു മുന്നേ നമ്മളെന്താ കഴിഞ്ഞ മോഡ്യൂളിൻ്റെ അകത്ത് നമ്മുടെ ടെയ്ലർ സീരീസിൻ്റെ എല്ലാം ടെയ്ലർ സീരീസും മാക്ലൗറിൻ സീരീസും കണ്ടുപിടിക്കാൻ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മുടെ കോസ് എച്ച് സെഡിൻ്റെ അല്ലെങ്കിൽ സൈൻ എച്ച് സെഡിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയുന്ന ഒരു മാക്ലൗറിൻ സീരീസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഐ സെഡും ഐ എല്ലും ഇൻസെർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കോസ് എച്ച് സെഡിൻ്റെയും സൈൻ എച്ച് സെഡിൻ്റെ എല്ലാം മാക്ലൗറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിച്ച് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ. ഓക്കെ, അപ്പം അതേ ടൈപ്പിലാണ് നമ്മളിവിടെ ആദ്യം ഒരു ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. പക്ഷെ അതെല്ലാം ഒറിജിനൽ ആയിട്ടില്ല എന്താണ് പ്രോബ്ലം ചെയ്യുന്ന മെത്തേഡ്. ഇതൊരു സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതിൻ്റെ കാര്യം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ലോറൻസ് സീരീസ് സെഡ് സ്ക്വയർ ഇ റേസ് ടു 1/z വിത്ത് സെൻറ്റർ സീറോ. അതായത് സെൻറ്റർ സീറോ ആയിട്ട് വരുന്ന ആ ഒരു ആനുലാർ റീജിയണിൻ്റെ അകത്ത് ഈ ഒരു ഫംഗ്ഷൻ്റെ ലോറൻസ് സീരീസ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. സെഡ് സ്ക്വയർ ഇ റേസ് ടു 1/z. അപ്പം ഇതൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡിലേക്ക് കൂടിയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ പറഞ്ഞു. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ കാര്യം നോക്കാം. നമുക്ക് ഇ റേസ് ടു സെഡിൻ്റെ മാക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ള കാര്യം അറിയാം. ഇ റേസ് ടു സെഡ് ഇസ് ഈക്വൽ ടു 1+z/1 പ്ലസ് സെഡ് സ്ക്വയർ ബൈ 2 പ്ലസ് സെഡ് 3 എക്സെട്രാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആ ഒരു ഇ റേസ് ടു സെഡിൻ്റെ എന്താണ് ഒരു മാക്ലോറിൻ സീരീസ് റെപ്രസെൻറ്റേഷൻ. അപ്പം ഇവിടെയുള്ള ഈ ഒരു സെഡിന് പകരം നമ്മൾ ജസ്റ്റ് 1/z അങ്ങ് റീപ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തിൻ്റെ എക്സ്പ്രഷൻ കിട്ടും? ഇ റേസ് ടു 1/z എക്സ്പ്രഷൻ കിട്ടും. അപ്പം ഞാൻ എന്ത് ചെയ്തു, സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 1/z അങ്ങ് റീപ്ലേസ് ചെയ്ത് കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1+1/z/1 പ്ലസ് 1/z²/2 പ്ലസ് എക്സെട്രാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എക്സ്പ്രഷൻ അങ്ങ് പോയി. അപ്പം അതിനെ ഞാൻ ജസ്റ്റ് എന്താണ് സ്പ്ലിറ്റ് എല്ലാം ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പം എനിക്ക് 1+1/z(1)² +1/z²(2)² +1/z³(3)² എക്സെട്രാ എന്ന് പറഞ്ഞിട്ടുള്ള ടേംസ് കിട്ടി.
നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെഡ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു വൺ ബൈ സെഡ് ആണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇനി ഈ ഒരു ഇ റേസ് ടു വൺ ബൈ സെഡിന്റെ കൂടെ സെഡ് സ്ക്വയർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സെഡ് സ്ക്വയർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ ഈ ഒരു എക്സ്പ്രഷന്റെ കൂടെ സെഡ് സ്ക്വയർ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ദാ ഇങ്ങനെ വന്നു. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞത് ഈ ഒരു ഫോമിൽ വന്നു. സെഡ് സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ സെഡ് ഇൻറ്റു വൺ ഫാക്ടോറിയൽ പ്ലസ് വൺ ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു ടു ഫാക്ടോറിയൽ പ്ലസ് വൺ ബൈ സെഡ് ക്യൂബ് ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ എക്സെട്രാ എന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്, ആ ഒരു സെഡ് സ്ക്വയറിനെ നമ്മൾ ആ ഒരു ബ്രാക്കറ്റിനുള്ളിലേക്ക് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, നോക്കിയിട്ട് നിങ്ങൾ ഇത് അവിടെ സെഡ് സ്ക്വയർ ഉണ്ട്. ആദ്യത്തെ ടേം വൺ ആയതുകൊണ്ട് ജസ്റ്റ് സെഡ് സ്ക്വയർ മാത്രം കിട്ടി. പിന്നെയോ സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് ഇൻറ്റു വൺ ഫാക്ടോറിയൽ വരും. സെഡ് ക്യൂബ് സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ ഇൻറ്റു ടു ഫാക്ടോറിയൽ വരും. സെഡ് സ്ക്വയർ ഡിവൈഡ് ബൈ സെഡ് ക്യൂബ് ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ വരും. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ക്യാൻസൽ ആക്കാൻ പറ്റുന്ന ടേംസിനെ അങ്ങ് ക്യാൻസൽ ആക്കാം. സെഡ് സ്ക്വയർ അങ്ങനെ ക്യാൻസൽ ആക്കാൻ പറ്റാണ്ടുണ്ട്. ഇവിടെയോ ഇവിടെ ഒരു സെഡ് സ്ക്വയർ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു സെഡ് ഉണ്ട്. അപ്പോൾ അതിനെ രണ്ടിനെയും അങ്ങ് ക്യാൻസൽ ആകുമ്പോൾ മുകളിൽ സെഡ് മാത്രം റിമൈനിങ് ആയിട്ട് നിൽക്കും. പിന്നെയോ ഇവിടെ രണ്ട് ടേംസും സെഡ് സ്ക്വയർ ആണ്, അതിനെ അങ്ങ് ക്യാൻസൽ ആകുമ്പോൾ ജസ്റ്റ് വൺ ബൈ ടു ഫാക്ടോറിയൽ മാത്രം വരും. അടുത്ത ടേമിൽ സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് ക്യൂബ് ആണ്. അപ്പം അവിടെ എന്ത് വരും, വൺ ബൈ സെഡ് മാത്രം വരും ഇൻറ്റു ത്രീ ഫാക്ടോറിയൽ എക്സെട്രാ എന്ന് വെച്ചങ്ങ് പോകും. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയാൽ എന്താണ്, ഇവിടെ രണ്ട് ടേംസിൻ്റെ അകത്തും നമ്മുടെ ആ ഒരു സെഡിൻ്റെ ടേം ന്യൂമറേറ്ററിൽ ബിലോങ് ചെയ്യുന്ന കാണാം. ഇവിടെ ഒരു സെഡൊന്നും ഇല്ലാത്തൊരു കോൺസ്റ്റൻറ്റ് ടേം കാണാം. ബാക്കി ഇങ്ങോട്ട് വരുന്ന ടേംസിൽ കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു സെഡിൻ്റെ ഫോംസുകൾ ഡിനോമിനേറ്ററില്ലാത്തായിട്ടാണ് കാണാൻ പറ്റുക. ഈ ഒരു ഫംഗ്ഷൻ്റെ സിംഗുലാർ പാർട്ട് എന്ന് പറയുന്നത് അനലറ്റിക് പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ടേമും ബാക്കി ടേംസിനെ കംപ്ലീറ്റ് നമ്മൾ എന്ത് പറയും, അതിൻ്റെ അനലറ്റിക് പാർട്ട് സിംഗുലാർ പാർട്ട് എന്നും പറയും. അതായത് ഇവിടെ സെഡുകൾ വരുന്നത് ന്യൂമറേറ്ററിലാണ്, അതുകൊണ്ട് ഇതിനെ അനലറ്റിക് പാർട്ട് എന്ന് പറയും. ഈ പോർഷൻസ് അങ്ങോട്ടേക്ക് എന്ത് വരും, ഇതിൻ്റെ സിംഗുലാർ പാർട്ട് എന്നും വരും. അപ്പം ഇതാണ് നമ്മുടെ ലോറൻസ് സീരീസ് റെപ്രസെൻറ്റേഷൻ ഓഫ് സെഡ് സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു വൺ ബൈ സെഡ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും. ആർക്കും ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? ക്ലിയർ ആയിരുന്നല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു റിസൾട്ട് പഠിച്ചു വെക്കുക. എന്തായാലും നമ്മുടെ എക്സാമിന് അല്ലെങ്കിൽ ഏതൊരു പ്രോബ്ലം ചെയ്യാനും ഇതാ ഈ ഒരു കാര്യം നമ്മൾ വേണ്ടി വരും, ഈ ഒരു റിസൾട്ട് വേണ്ടി വരും. പിന്നെ ഈ ഒരു ലോറൻസ് സീരീസ് എന്താണ് കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗുലാരിറ്റി റിമൂവള് എസെൻഷ്യലി പോളുക ആ ഒരു കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലോറൻസ് സീരീസിൻ്റെ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്തിട്ടാണ് അവിടുത്തെ പോള് എന്താണ് സിംഗുലാരിറ്റി എന്താണ് റിമൂവൽ സിംഗുലാരിറ്റി എന്താണ് എസെൻഷ്യൽ സിംഗുലാരിറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താ ഈ ഒരു ലോറൻസ് സീരീസിനെ നിങ്ങൾ തറവാക്കി വെക്കുക. കുറേ നമ്മൾ പ്രോബ്ലം ചെയ്ത് നോക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വരും. ആ ഒരു ലോറൻസ് സീരീസിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റിസൾട്ട് ആവശ്യമാണ്. വൺ ബൈ വൺ മൈനസ് സെഡിനെ നമ്മൾ വൺ പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് സെഡ് ക്യൂബ് പ്ലസ് എക്സെട്രാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെയും കൂടി എഴുതാം, വൺ മൈനസ് സെഡ് ഹോൾ റേസ് ടു മൈനസ് വൺ. കാരണം വൺ മൈനസ് സെഡ് എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ ജസ്റ്റ് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു മൈനസ് വൺ വന്നിട്ട് റേസ് ടു പവർ ആയിട്ട് നമ്മൾ എഴുതിയത് മാത്രം. ഇതിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഈ ഒരു റിസൾട്ട് നിങ്ങൾ എന്തായാലും ഓർമ്മിച്ചു വെക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ഒരു മോഡ് ഈ ഒരു സെഡ് കണ്ട നിങ്ങൾ എഴുതാം, ഈ ഒരു സെഡ് ആ സെഡ് വാലിഡ് ആവുന്നത് അതായത് ഈ ഒരു സെഡ് അതിൻ്റെ മോഡുലസ് വണ്ണിനേക്കാളും ചെറുതാണെങ്കിൽ മാത്രമേ ഈ ഒരു റിസൾട്ട് വാലിഡ് ആവുള്ളൂ. അപ്പം നമുക്ക് തരുന്ന ഓരോരോ ആനുലാർ റീജിയനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ എന്താ ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു ലോറൻസ് സീരീസിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് തരുന്ന ആ ഒരു ആനുലാർ റീജിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഈ റിസൾട്ട് വാലിഡ് ആവുന്നത് ഈ ഒരു മോഡ് സെഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ ആകുമ്പോൾ മാത്രമാണ്.
പറഞ്ഞത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കാം എങ്ങനെയാ വരുന്നതെന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയട്ടെ. ഫൈൻഡ് ദ ലോറൻസ് സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 1 divided by z minus 1 into z minus 2 in the angular region 2 less than mod 2 less than infinity. അതായത് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുക ഈ ഒരു എഫ് ഓഫ് സെഡിൻ്റെ ലോറൻസ് സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടത്. തന്ന ആംഗുലാർ റീജിയൻ എന്ന് പറയുന്നത് 2 ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ആ ഒരു മോഡ് സെഡ് എന്ന് പറയുന്നത് ഇങ്ങനെ എടുക്കുമ്പോഴെന്താണ് വണ്ണിനേക്കാളും വലുതാണ്. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിനെ ഒന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് എല്ലാം ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷം, അതായത് ആ ഒരു മോഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വണ്ണിനേക്കാളും ചെറുതാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ആദ്യങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണോ നമുക്ക് തരുന്ന ഫംഗ്ഷൻ ആ ഫംഗ്ഷൻ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് എഴുതി കൊടുക്കുക. അപ്പം എഫ് ഓ സെറ്റ് ഇസ് ഈക്വൾ ടു മൈനസ് 1/(-1) ഇൻറ്റു സെറ്റ് മൈനസ് 2 എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഇതിനെ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എങ്ങനെ, ഡിനോമിനേറ്റർ ഒറ്റ ടേംസ് വരുന്ന വിധത്തിൽ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ മാറ്റി എഴുതുക. അതായത് -1/(-1) ഇൻറ്റു സെറ്റ് മൈനസ് 2 ഈക്വൾ ടു a/(-1) പ്ലസ് b/(-2) എന്നാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു എന്റെയും ബിന്റെയും വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കുക, സാധാരണ കണ്ടുപിടിക്കുക. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, എ ഇൻറ്റു സെഡ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു സെഡ് മൈനസ് 1 ഇസ് ഈക്വൽ ടു -1 ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് മൈനസ് 1 ഇൻറ്റു സെഡ് മൈനസ് 2 ആണ്. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയപ്പം ഇവിടെ എന്താ, ജസ്റ്റ് സെഡ് മൈനസ് 1 മാത്രമാണ് എ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന്റെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. അപ്പം നമ്മുടെ ന്യൂമറേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് സെഡ് മൈനസ് 1 കൂടെ ഇതാ ഈ ഒരു സെഡ് മൈനസ് 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് മുകളിലൊരു സെഡ് മൈനസ് 2 വരുന്നത്. ഇതാ ഇവിടെ ഇങ്ങനെ എഴുതി. സിമിലർലി ബീൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് സെഡ് മൈനസ് 2 ആണ്. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബീൻ്റെ കൂടി ഒരു സെഡ് മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം എ ഇൻറ്റു സെഡ് മൈനസ് 2 പ്ലസ് ബി ഇൻറ്റു സെഡ് മൈനസ് 1 ഇസ് ഈക്വൽ ടു മൈനസ് 1 കാര്യം നമുക്ക് കിട്ടി. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സെഡിൻ്റെ പർട്ടിക്കുലർ വാല്യൂസ് എല്ലാം ചൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു എൻ്റെ മീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ സെഡ് ഇസ് ഈക്വൽ ടു 2 ഞാൻ ചൂസ് ചെയ്തപ്പം എന്തായി, ഇവിടുത്തെ 2 അങ്ങ് കൊടുത്തപ്പം ആ ടേംസ് കംപ്ലീറ്റ് അങ്ങ് 0 ആയിപ്പോയി. ഇവിടെയോ 2 കൊടുത്ത സമയത്ത് ബി ഇൻറ്റു 2-1 ഇസ് ഈക്വൽ ടു -1 വന്നു. അതായത് 2-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്, ബി ഇൻറ്റു 1 എന്ന് പറയുന്നത് -1 ഈക്വൽ ആണ്. അതായത് ബി എന്ന് പറയുന്നത് നമുക്ക് -1 ആണെന്ന് കിട്ടി. സിമിലർലി എന്താണ്, ഇപ്പോൾ സെഡ് ഇസ് ഈക്വൽ ടു 1, സെഡിന് നമ്മൾ 1 ചൂസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. കാരണം ഇവിടെ 1 ചൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ ബി പാർട്ട് അങ്ങ് ക്യാൻസൽ ആയിപ്പോവും. അപ്പോൾ നമുക്ക് എ പാർട്ടിൻ്റെ വാല്യൂ സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം സെഡ് ഇസ് ഈക്വൽ ടു 1 ചൂസ് ചെയ്യുമ്പം ഇവിടെ എന്താ വന്നത്, എ ഇൻറ്റു 1-2, അതായത് -a, പിന്നെയോ ഇത് 0 ആയിപ്പോവും, ഇറ്റ്സ് ഈക്വൽ ടു -1. അതായത് -a എന്ന് പറയുന്നത് -1 ഈക്വൽ ആണ്, ദാറ്റ് ഇംപ്ലൈസ് എ ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂവും ബീൻ്റെ വാല്യൂവും കിട്ടി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഫംഗ്ഷന് ഇതാ ഇങ്ങനെ ഒരു ഫോമിലേക്ക് മാറ്റി എഴുതി. എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൾ ടു 1/(-1)-1/(-2). ഇത്രയും ക്ലിയർ ആയിരുന്നു എല്ലാവർക്കും? ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിന്, ഏതാ ഇതാ ഈ ഒരു റിസൾട്ട്. ഇങ്ങനെയുള്ള ഫോമിലേക്ക് നമ്മൾ നമ്മുടെ ഫംഗ്ഷനെ കൊണ്ടെത്തിക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ നിങ്ങളിപ്പോ ഇവിടെ നോക്കിയട്ടെ, അവിടെ കാണാൻ പറ്റുന്നില്ല അല്ലെ. 1/(1)-z ആയിരുന്നു, പക്ഷെ നമ്മുടെ ഈ ഒരു എക്സ്പ്രഷൻ്റെ അത് എന്താ 1/(z-1) എന്ന് പറയുന്ന ഫോമിലുള്ളത്. അപ്പൊ അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതണം. എങ്ങനെ, നമ്മുടെ ആ ഒരു 1/(1)-z എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ചെയ്യുന്നത്, ആദ്യം നമുക്ക് തന്ന ആ ഒരു റീജിയൻ നമ്മൾ ജസ്റ്റ് എഴുതി വെക്കുക. ആംഗുലർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താ, 2 less than mod z less than infinity എന്ന് പറഞ്ഞ റീജിയൻ ആയിരുന്നു.
അപ്പോൾ ഈ ഒരു റീജിയൻ നമുക്ക് എടുത്തതിന് ശേഷം ജസ്റ്റ് ദാ ഈ ആദ്യത്തെ രണ്ട് ടേംസിന് എടുക്കുക, മാറ്റിയെടുക്കുക, വേറെ തന്നെ കൺസിഡർ ചെയ്യാം. സിമിലർലി ഈ രണ്ടാമത്തെ ടേമിനെ വേറെ തന്നെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ആദ്യത്തെ ടേം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾ ഈ ഒരു ടേം മാത്രം കൺസിഡർ ചെയ്താട്ടെ, ടു ലെസ് ദാൻ മോഡ് സെറ്റ്, അതായത് ടു എന്ന് പറയുന്നത് മോഡ് സെറ്റിനേക്കാളും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിനെ ലെസ് ദാൻ വൺ ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ സെറ്റിന് ഈ മോഡ് സെറ്റിനെ ത്രൂ ഔട്ട് എന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു നോക്കിയാട്ടെ നിങ്ങൾ. അപ്പം ടു ഡിവൈഡഡ് ബൈ മോഡ് സെറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ ആയി മാറും അല്ലേ? പറഞ്ഞത് ക്ലിയർ ആയിനോ? ടു ലെസ് ദാൻ മോഡ് സെറ്റിന് നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു പോർഷൻസ് ലെസ് ദാൻ വണ്ണിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ആ ഒരു എക്സ്പ്രഷൻ്റെ അകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് തരുന്ന ആ ഒരു റീജിയനെ ജസ്റ്റ് സ്പ്ലിറ്റ് ആക്കി എഴുതുക. സ്പ്ലിറ്റ് ആക്കി എഴുതിയതിന് ശേഷം, അതായത് സ്പ്ലിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആദ്യത്തെ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, അടുത്തത് ഇതായി രണ്ടാമത്തെയും മൂന്നാമത്തെയും വേറെ തന്നെ ഒരു പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പം ഏതാണോ നമ്മുടെ ഇതാ ഈ ഒരു റൈറ്റ് സൈഡിൽ വരുന്ന, ആ റൈറ്റ് സൈഡിൽ വരുന്ന ടേംസിനെ കൊണ്ട് രണ്ട് ഭാഗം അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുത്തുകൊള്ളുക. ഒരു ടിപ്സാണ് പറഞ്ഞിരുന്നത്. എന്താണ്, നമുക്കിങ്ങനെ വരുന്ന റീജിയൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓരോരോ റീജിയൻ അനുസരിച്ചാണ് ഓരോരോ ടൈലർ സീരീസ് വ്യത്യാസം വരുന്നത്. അത് നിങ്ങൾക്ക് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റീജിയൻ തന്നു കഴിഞ്ഞാൽ ആദ്യം രണ്ട് സ്പ്ലിറ്റ് ആക്കി എഴുതുക. സ്പ്ലിറ്റ് ആക്കി എഴുതിയതിന് ശേഷം ഏതാണോ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആ ഒരു ഇനിക്വാളിറ്റി, അതിനെ കൊണ്ട് എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഈ ഇനിക്വാളിറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഏതാണോ അതിനെ കൊണ്ട് ത്രൂ ഔട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പം ഈ ഒരു ടേംസിനെ സംബന്ധിച്ചിടത്തോളം മൂഡ് സെറ്റാണ് ഇവിടെ എന്താണ് റൈറ്റ് സൈഡിലേക്ക് വരുന്നത്. ആ ഒരു റൈറ്റ് സൈഡിലെ മൂഡ് സെറ്റിനെ കൊണ്ട് ഈ ടൂവിനെ ഡിവൈഡ് ചെയ്യുക. സിമിലർലി എന്ത് ചെയ്യുക, ഇതിനെയും ഡിവൈഡ് ചെയ്യുക. അപ്പം ടു ഡിവൈഡഡ് ബൈ മൂഡ് സെറ്റ് എന്ന് പറഞ്ഞത് ലെസ് ദാൻ വൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്തേക്ക് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ടു ബൈ മൂഡ് സെറ്റ് ആണ് നമുക്ക് തന്ന ആ ഒരു റീജിയൻ വെച്ച് നോക്കുമ്പം ലെസ് ദാൻ വൺ. അപ്പം ഇനി നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ടേംസുകളെ കംപ്ലീറ്റ് ചെയ്യും, അങ്ങനെയുള്ള ഒരു ഫോമിൻ്റെ അകത്തേക്ക് മാറ്റാൻ ശ്രമിക്കുക. അപ്പം ടു എന്ന് പറയുന്നത് ലെസ് ദാൻ സെറ്റ് ആണെങ്കിൽ വൺ എന്ന് പറഞ്ഞ എന്ത് തന്നെയായിരിക്കും, ലെസ് ദാൻ സെറ്റ് ആയിരിക്കും അല്ലേ? ഇവിടെ വൺ ലെസ് ദാൻ ടു ലെസ് ദാൻ സെറ്റ് അങ്ങനെയല്ലേ ഉണ്ടാവുക. ഇത് ടു ആണ് നമുക്ക് തന്ന റീജിയൻ. ടുവിൻ്റെ എന്തായാലും ലെഫ്റ്റ് ഭാഗത്ത് മാത്രമല്ലേ നമ്മളെ വൺ വരും, കാരണം വണ്ണിനേക്കാളും ചെറുത്, സോറി, ടുവിനേക്കാളും ചെറുതല്ലേ വൺ. അപ്പം വൺ ലെസ് ദാൻ ടു ലെസ് ദാൻ മോഡ് സെറ്റ് എന്ന് പറയുന്ന പോലെയാണ് നമുക്ക് വരിക. അപ്പം വൺ ലെസ് ദാൻ മോഡ് സെറ്റ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് മോഡ് സെറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, വൺ ബൈ സെറ്റ് ലെസ് ദാൻ വൺ എന്ന് പറയുന്ന ഫോം കിട്ടും. പിന്നെ നിങ്ങൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് തിരിച്ചു വരിക. ഫംഗ്ഷനിലേക്ക് തിരിച്ചു വന്നിട്ട് നമുക്ക് ആകെ അറിയുന്നത് വൺ ബൈ വൺ മൈനസ് സെറ്റ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ മാത്രമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു സെറ്റിനെ ഔട്ട് സൈഡിലേക്ക് എടുക്കുക, സെറ്റിനെ ഔട്ട് സൈഡിലേക്ക് എടുക്കുക. ഈ ഫസ്റ്റത്തെ ടേമിൻ്റെ അകത്ത് സെറ്റിലെ ഔട്ട് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, വൺ വരും, ഇവിടെയോ വൺ ബൈ സെറ്റ് വരും. അപ്പം നമുക്ക് ഇവിടെ ഏതാണോ ടേം വരുന്നത് ആ ടേം കംപ്ലീറ്റ് ലെസ് ദാൻ വൺ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു എക്സ്പ്രഷൻ നേരത്തെ ചെയ്ത പോലെ എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റൂ. സിമിലർലി ഇവിടെ എന്താ, ഇവിടെ നമുക്കറിയാം ടു ബൈ മൂഡ് സെറ്റ് ആണ് ലെസ് ദാൻ വൺ. അപ്പം ഈ ഒരു സെറ്റിൻ്റെ സ്ഥാനത്ത് ടു ബൈ മൂഡ് സെറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ഈ ഒരു സെറ്റിനെയും നമ്മൾ ഔട്ട് സൈഡിലേക്ക് എടുക്കും. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? കുറച്ചൊരു ട്രിക്കി ആണ് ആദ്യം, അതിൻ്റെ ഒരു എന്താ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് സുഖമായി ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നിങ്ങൾ സെറ്റിനെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, വൺ വരും, ഇവിടെ ടു ബൈ സെറ്റ് വരും. അപ്പം നിങ്ങളിപ്പം ഇതാ ഈ രണ്ട് പോർഷനും നോക്കിക്കഴിഞ്ഞാൽ വൺ ബൈ വൺ മൈനസ് സെറ്റ് എന്ന് പറയുന്ന ഫോമിലല്ലേ ഉള്ളത്. ഇവിടെയും വൺ ബൈ വൺ മൈനസ് സെറ്റിൻ്റെ ഫോമിലുള്ളത്, ഇവിടെയും വൺ ബൈ വൺ മൈനസ് സെറ്റിൻ്റെ ഫോമിലുള്ളത്. ഇവിടുത്തെ ഈ വൺ ബൈ സെറ്റ് ലെസ് ദാൻ വൺ ആണ്. സിമിലർലി ഇവിടുത്തെ ഈ വൺ ടു ബൈ സെറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ യൂസ് ചെയ്തതാ ഈ ഒരു റിസൾട്ട് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അവിടെ സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് റിസൾട്ട് വൺ ബൈ സെറ്റ് വരും, അടുത്ത സ്ഥലത്ത് ടു ബൈ സെറ്റ് വരും. നമ്മൾ എക്സ്പ്രഷൻ ജസ്റ്റ് മാറുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം ഇതിനെ നമുക്ക് വൺ ബൈ സെറ്റ് ഇൻറ്റു വൺ മൈനസ് വൺ ബൈ സെറ്റ് ഹോൾ ഇൻവേഴ്സ് എഴുതാം. മൈനസ് വൺ ബൈ സെറ്റ് ഇൻറ്റു വൺ മൈനസ് ടു ബൈ സെറ്റ് ഹോൾ ഇൻവേഴ്സ് എഴുതാം.
ഇതിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞത് വൺ വൺ മൈനസ് ഒരു ഹോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞത് വൺ പ്ലസ് സെഡ് പ്ലസ് സെഡ് സ്ക്വയർ എക്സെട്ര ആണ് തുല്യമാണ്. ഇവിടുത്തെ സെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വൺ ബൈ സെഡ് ആണ് ഇവിടെ വരുന്നത്. സോ വൺ ബൈ സെഡ് ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ സെഡ് പ്ലസ് വൺ ബൈ സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ടേം വരും. സിമിലർലി ഇവിടെയുള്ള ഈ വൺ ബൈ സെഡിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് ഇട്ടതിന് ശേഷം ഇതിനെ നിങ്ങൾ വൺ മൈനസ് സെഡിന്റെ എക്സ്പാൻഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വൺ പ്ലസ് ടു ബൈ സെഡ് പ്ലസ് ടു ബൈ സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞിട്ടുള്ള ടേംസിലേക്ക് പോകും. ഇത്രയും ചെയ്തിട്ട് ക്ലിയർ ആയിനോ എല്ലാവർക്കും? എവിടെയെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടോ? കുറച്ചൊരു ട്രിക്കിയാണ്. നമ്മൾ ആ ഒരു എന്താ സെഡിനെ ഔട്ട് സൈഡ് എടുക്കുന്നതും ആ ഒരു മൂഡ് സെഡിനെ ലെസ് ദാൻ വണ്ണിലേക്ക് ആക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ലോറൻസ് സീരീസ് കംപ്ലീറ്റ് തെറ്റിപ്പോകും. അവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും. ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇത്രേ ചിന്തിക്കണ്ടു. നമ്മളെ ആ ഒരു വൺ ബൈ വൺ മൈനസ് സെഡ് എന്ന് പറയുന്ന ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സെഡിന്റെ ടേംസുകൾ വരുന്ന സ്ഥലമെല്ലാം നമ്മൾ എന്ത് ചെയ്യാം, മൂഡ് സെഡിൽ ലെസ് ദാൻ വൺ ആവുന്ന വിധത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം. നിങ്ങൾ ഇത്ര ചെയ്താൽ മതി. അങ്ങനെ മൂഡ് സെഡിൽ ലെസ് ദാൻ വൺ ആവുന്ന വിധത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ആ ഒരു ഫംഗ്ഷൻ അവിടെ ഇടാം വൺ ബൈ സെഡ് ടു ബൈ സെഡ്. ഇങ്ങനെ വരുന്ന ടേംസുകൾ ലെസ് ദാൻ വൺ ആക്കാൻ ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യണ്ടൂ. നമുക്ക് തരുന്ന റീജൺ നോക്കുക, അതിനെ രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ രണ്ട് ടേമിനെ ഒരുമിച്ചെടുക്കുക, രണ്ടാമത്തെ രണ്ട് ടേമിനെ ഒരുമിച്ചെടുക്കുക. അപ്പം ഇവിടെ ഈ സെക്കൻഡ് പാർട്ടിനെ കൊണ്ട് നമുക്ക് ആവശ്യമില്ല. പകരം ഇവിടെയാണ് നമുക്ക് അടുത്തൊരു പോയിന്റ് വരുന്നത്, വൺ ലെസ് ദാൻ ടു ലെസ് ദാൻ മൂഡ് സെഡ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ടു ഓൾറെഡി ലെസ് ദാൻ മൂഡ് സെഡ് ആണെങ്കിൽ വണ്ണും എന്തായാലും ലെസ് ദാൻ മൂഡ് സെഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ വൺ ബൈ സെഡ് എന്ന് പറഞ്ഞതും ലെസ് ദാൻ വൺ ആയിരിക്കും. ഇവിടെ ടു ബൈ സെഡ് ടു ബൈ മൂഡ് സെഡ് ലെസ് ദാൻ വൺ ആയതുകൊണ്ട് വൺ ബൈ സെഡ് എന്ന് പറഞ്ഞതും ലെസ് ദാൻ വൺ ആയിരിക്കും. നമ്മൾ ജസ്റ്റ് ആ ഒരു വൺ ബൈ വൺ മൈനസ് സെഡ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ അകത്തേക്ക് ഇതിനെ മാറ്റി കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തു. പറഞ്ഞത് ക്ലിയർ ആയിനോ എല്ലാവർക്കും? ഒന്നുകൂടി നിങ്ങൾ വായിച്ചു നോക്കി, വായിച്ചു നോക്കിയതിന് ശേഷം റിപ്ലൈ ചെയ്യും. മാറിപ്പോവാൻ പാടില്ല. നമ്മളെ ഓരോരോ റീജിയൻ കറസ്പോണ്ടിങ് ആയിട്ടും നമുക്കിപ്പോൾ ഇവിടെ എടുക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മളെ റീജിയൻ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടൈലർ സീരീസ് വേറെ ആയിരിക്കും, സോറി ലോറൻസ് സീരീസ് വേറെ ആയിരിക്കും. ചിലപ്പോൾ അത് ടൈലർ സീരീസ് ആവാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് പറഞ്ഞ കാര്യം മര്യാദയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ നോക്കുക. അപ്പം ഇതിപ്പോൾ നമുക്ക് വൺ വൺ മൈനസ് വൺ ബൈ സെഡ് ഹോൾ ഇൻവേഴ്സ് എന്നെല്ലാം പറഞ്ഞ ഫോമിൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്തെടുത്തു. ഇതാ ഇങ്ങനെയും എക്സ്പാൻഡ് ചെയ്തു, ഇതിനെ ഇങ്ങനെയും എക്സ്പാൻഡ് ചെയ്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിനെ ഒന്ന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ടേം വൺ ബൈ സെഡ് വന്നു, വൺ ബൈ സെഡ് പ്ലസ് വൺ ബൈ സെഡ് സ്ക്വയർ പ്ലസ് വൺ ബൈ സെഡ് ക്യൂബ് എക്സെട്ര മൈനസ്, പിന്നെയോ വൺ ബൈ സെഡ് അതായത് വൺ ബൈ സെഡ് പ്ലസ് ടു ബൈ സെഡ് സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് വന്നിട്ട് വന്നു. ഇന്ന് നിങ്ങൾ നോക്കിയാൽ ഈ ഇവിടെ ഒരു വൺ ബൈ സെഡ് കോമൺ ആയിട്ടുണ്ട്, ഇതേപോലെ ഒരു മൈനസ് വൺ ബൈ സെഡ് ഉണ്ട്, അത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ വരിക, ഇവിടെ ഒരു വൺ ബൈ സെഡ് സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ടു ബൈ സെഡ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ വൺ ബൈ സെഡ് സ്ക്വയറിന് ഔട്ട് സൈഡ് ഇട്ടതിന് ശേഷം വൺ മൈനസ് ടൂന്ന് ബ്രാക്കറ്റിനുള്ളിലേക്ക് മാറ്റിയിടുക. സിമിലർലി വൺ ബൈ സെഡ് സ്ക്വയർ സെഡ് ക്യൂബ് ഉണ്ട്, ടു സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് ക്യൂബ് ഉണ്ട്. അപ്പോൾ വൺ ബൈ സെഡ് ക്യൂബിന് ഔട്ട് സൈഡ് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു വണ്ണ് വരും, ഇവിടെ ഒരു ടു സ്ക്വയർ വരും. അതിന് രണ്ടിനെയും ബ്രാക്കറ്റിനുള്ളിലേക്ക് വൺ മൈനസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞ് മാറ്റിയിടുക. സിമിലർലി വൺ ബൈ സെഡ് സ്ക്വയർ സെഡ് റേസ് ടു ഫോർ ഇൻറ്റു വൺ മൈനസ് ടു ക്യൂബ് എക്സെട്ര എന്ന് പറഞ്ഞങ്ങ് പോകും. അതിനെ ജസ്റ്റ് സമ്മേഷൻ്റെ നൊട്ടേഷനിലേക്ക് മാറ്റി എഴുതുമ്പോൾ സമ്മേഷൻ എൻ ഇസ് ഈക്വൾ ടു വൺ ടു ഇൻഫിനിറ്റി വൺ മൈനസ് ടു റേസ് ടു എൻ ഡിവൈഡഡ് ബൈ സെഡ് റേസ് ടു എൻ പ്ലസ് വൺ കിട്ടും. കാരണം ഇവിടെ വൺ എല്ലാ ടേമിലും ഇവിടെ എന്താ വൺ തന്നെയാണ് വരുന്നത്. ഇവിടെയുള്ള ടേംസുകളാണ് ഒന്ന് ടു റേസ് ടു വൺ, ടു റേസ് ടു ടു, ടു റേസ് ടു ത്രീ എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ വണ്ണ് വരുമ്പം ഇവിടെ ടു വരും, സിമിലർലി ഇവിടെ ടു വരുമ്പം ഇവിടെ ത്രീ വരും. അതായത് ഇവിടെ എന്താണ് കൊടുക്കുന്നത് അതിനോട് ജസ്റ്റ് വൺ ആഡ് ചെയ്തതിന് ഈക്വൽ ആയിരിക്കും ഇതാ ഇവിടെയുള്ള ആ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് അതിനെ ഒന്ന് ഡെവലാക്കി എഴുതുമ്പോൾ നമുക്ക് ഇതാ ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മുടെ ആ ഒരു ടൈലർ സീരീസ് സോറി ലോറൻസ് സീരീസ് നമുക്ക് കിട്ടും. പ്രോബ്ലം ചെയ്തത് ക്ലിയർ ആയനോ എല്ലാവർക്കും? ഒന്ന് നോക്കിയാട്ടെ, നിങ്ങൾ നോക്കിയതിന് ശേഷം ഒന്ന് പറയും. ഇതവിടെ നോക്കി, ഇതെന്തായാലും നിങ്ങളോട് മാറിപ്പോവാൻ പാടില്ലേ. മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് സംഭവവും പോയി പോകും. വായിച്ചു നോക്കിട്ട് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യട്ടോ.
എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യേ. ക്ലിയർ ആയിട്ടില്ല എല്ലാവർക്കും ഒന്ന് കമന്റ് ചെയ്താ നിങ്ങൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദാ ഒരു പ്രോബ്ലം നോക്കട്ടെ. ഫൈൻഡ് ദി സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 ബൈ സെഡ് മൈനസ് 1 ഇൻടു സെഡ് മൈനസ് 2 ഇൻ മൂന്ന് റീജ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. നേരത്തെ അതേ ഫംഗ്ഷൻ തന്നെ നമ്മുടെ മൂന്ന് റീജ്യൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാ റീജ്യൻ? ഒന്ന് 1 ലെസ് ദാൻ 100 സെഡ് ലെസ് ദാൻ 2, അടുത്തത് 0 ലെസ് ദാൻ 100 സെഡ് ലെസ് ദാൻ 1, അടുത്തത് 100 സെഡ് ഗ്രേറ്റർ ദാൻ 2. നിങ്ങൾക്ക് ലാസ്റ്റ് ഡിറൈവ് ചെയ്ത് വരുന്ന ആ ഒരു ടേംസ് എന്ന് പറയുന്നത് ലോറൻസ് സീരീസിൻ്റെ എക്സ്പ്രഷൻ ആണോ അല്ലെങ്കിൽ ടേലർ സീരീസിൻ്റെ എക്സ്പ്രഷൻ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്താൽ മതി. നമുക്ക് ഏതെങ്കിലും ടേംസുകൾ ഡിനോമിനേറ്ററിൽ, അതായത് സെഡിൻ്റെ ഏതെങ്കിലും ടേം ഡിനോമിനേറ്ററിൽ വരുന്നുണ്ടെങ്കിൽ അത് ലോറൻസ് സീരീസ് ആയിരിക്കും. നമുക്ക് ഏതെങ്കിലും സെഡിൻ്റെ ടേംസുകൾ ഡിനോമിനേറ്ററിൽ വരുന്നുണ്ടെങ്കിൽ ലോറൻസ് സീരീസ് ആയിരിക്കും. അഥവാ ഒന്നും വരുന്നില്ലെങ്കിൽ, ജസ്റ്റ് നമുക്ക് എല്ലാ ന്യൂമറേറ്ററിലും സെഡിൻ്റെ എല്ലാ ടേംസുകളും ന്യൂമറേറ്ററിൽ മാത്രമേ വരുന്നെങ്കിൽ അതിനെ നമ്മൾ മാക്ലൗറിൻ സീരീസ്, സോറി ടെയ്ലർ സീരീസ് എന്നും പറയും. അപ്പം ഇവിടെ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ടെയ്ലർ സീരീസ് കിട്ടാം, മാക്ലൗറിൻ സീരീസ് കിട്ടാം, അല്ലെങ്കിൽ ലോറൻസ് സീരീസ് കിട്ടാം, എന്ത് സീരീസും കിട്ടാം. നമ്മളോട് ജസ്റ്റ് ചോദിക്കുന്നത് ഫൈൻഡ് ദി സീരീസ് എക്സ്പാൻഷൻ, ഒരു ഈ ഒരു ഫംഗ്ഷൻ്റെ സീരീസ് എക്സ്പാൻഷനാണ് ചോദിക്കുന്നത്. ആ കിട്ടി വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ലോറൻസ് സീരീസ് ആയിരിക്കാം, ചിലപ്പോൾ ടെയ്ലർ സീരീസ് ആയിരിക്കാം. അത് നമ്മുടെ തന്ന ആ ഒരു റീജിയനെയും നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓരോരോ റീജിയൻ മാറുന്ന സമയത്ത് നമ്മുടെ ആ ഒരു സീരീസ് ടെയ്ലറും മാക്ലൗറിനും ലോറൻസും എല്ലാം ആകുന്നതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. സിമിലർലി നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ പോലെ തന്നെ എഫ് ഓ സെഡിനെ ആദ്യം ചൂസ് ചെയ്തു, അതിനുശേഷം എഫ് ഓ സെഡിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ, എ ഇൻറ്റു സെഡ് മൈനസ് ടു പ്ലസ് ബി ഇൻറ്റു സെഡ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൺ, ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, ബി എന്ന് പറയുന്നത് വൺ ആയിട്ടും എ എന്ന് പറയുന്നത് മൈനസ് വൺ ആയിട്ടും കിട്ടി. നിങ്ങളത് ജസ്റ്റ് ചെയ്ത് നോക്കുക, നേരത്തെ അതേ ടേംസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്നത് വണ്ണും എ എന്ന് പറയുന്നത് മൈനസ് വൺ ആയിട്ടും കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, എഫ് ഓ സെഡിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ എടുത്തു എഴുതി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ റീജ്യൻ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് എല്ലാം ഈ ഏത് റീജ്യനെ സംബന്ധിച്ചുകഴിഞ്ഞാലും സെയിം ആയിരിക്കും. ഇനി നമ്മൾ റീജ്യൻ എടുക്കുന്നത് ഇത്രയും നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ്. ആദ്യം എന്ത് ചെയ്യുന്നത്, ഞാൻ ആദ്യത്തെ റീജ്യൻ 1 ലെസ് ദാൻ 100 സെഡ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞ റീജ്യൻ ചൂസ് ചെയ്തു. ഞാൻ നിങ്ങളോട് പറഞ്ഞു രണ്ട് സ്പ്ലിറ്റ് ആക്കി എടുക്കുക. ആദ്യത്തെ ഇത് ടിപ്പാണ്, ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതിൻ്റെ കാര്യം പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോകില്ല. അല്ലാണ്ട് വേറെ വിധത്തിലെല്ലാം നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ലോറൻസ് സീരീസ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ തരുന്ന ഒരു റീജിയനെ നമ്മൾ ആദ്യം ഇതൊരു സ്പ്ലിറ്റ് ആക്കിയിട്ട് എടുക്കുക, അടുത്തത് ഇതാ ഇതൊരു വേറെ സ്പ്ലിറ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പം നിങ്ങൾ ആദ്യം 1 ലെസ് ദാൻ 100 സെഡ് കൺസിഡർ ചെയ്യാം. അതായത് ഇതിൻ്റെ അർത്ഥം എന്താണ്, നമ്മുടെ ആ ഒരു 100 സെഡ് എന്ന് പറഞ്ഞത് വണ്ണിനേക്കാളും വലുതാണ്. അപ്പോൾ വണ്ണിനേക്കാൾ വലുതായ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് എക്സ്പാൻഷൻ യൂസ് ചെയ്യാൻ പറ്റൂല, നമ്മുടെ ആ ഒരു 1/1 - z എന്ന് പറഞ്ഞ എക്സ്പാൻഷൻ ചൂസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെയാണ് നമ്മുടെ ആ ഒരു z വരുന്നത്. ആ ഒരു z എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആകുന്ന വിധത്തിൽ ഈ ഒരു ടേമിനെ നമുക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു റൈറ്റ് ഭാഗത്ത് ഏത് ടേമാണോ ഉള്ളത് അതിനെ ത്രൂഔട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 1/3 z വരും. ഇതോ ഈ z/z എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമുക്ക് എന്ത് കിട്ടി, 1/3 z എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിട്ട് കിട്ടി. ഇനി അടുത്ത പാർട്ട് ഇത് ചൂസ് ചെയ്ത് നോക്കട്ടെ. ഇവിടെ എന്താണ്, 2 എന്ന് പറയുന്നത് 3z എന്ന് പറയുന്നത് 2നേക്കാളും ചെറുതാണ്. പക്ഷെ അതൊരിക്കലും 1നേക്കാൾ ചെറുതാണ്, 1നേക്കാൾ ചെറുതല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ 3z ഡയറക്റ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ലോറൻസ് സീരീസ് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് സൈഡിലാണ് 2 ഉള്ളത്. അപ്പോൾ 2 കൊണ്ട് ത്രൂ ഔട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാം.
ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഹോൾ സെറ്റ് ഡിവൈഡഡ് ബൈ ടു വരും. ഇത് ടു ബൈ ടു എന്ന് പറഞ്ഞത് വൺ ആയി മാറും. അതായത് നമുക്ക് എന്ത് കിട്ടി? മോഡ് സെറ്റ് ബൈ ടു എന്ന് പറയുന്നത് ലെസ് ദാൻ വൺ ആണെന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആ ഒരു വൺ ബൈ വൺ മൈനസ് സെറ്റ് എന്ന് പറയുന്ന ആ ഒരു റെപ്രസെന്റേഷനിൽ സെഡിന്റെ ടേം എന്ന് പറയുന്നത് ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ്പാൻഷൻ കിട്ടും. സിമിലർലി ഇതാക്കി എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു എക്സ്പാൻഷൻ കിട്ടും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ഒരു തരുന്ന ഫങ്ഷൻസുകൾ ലെസ് ദാൻ വൺ ആക്കി എടുക്കുന്ന കാര്യം മനസ്സിലായിനോ? എങ്ങനെയാ ചെയ്യേണ്ടതിന്റെ കാര്യം? നമുക്ക് തരുന്ന ആ ഒരു എക്സ്പാൻഷൻ്റെ അകത്തെ ഇത് വൺ ബൈ സെഡ് എന്ന് പറയും, വൺ ബൈ വൺ മൈനസ് സെഡ്, ഇതാ ഇവിടെയാണ് ഒരു സെഡിന്റെ ടേം വരിക, അടുത്ത സെറ്റിന്റെ ടേം വരേണ്ടത് ഇവിടെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സ്പാൻഷൻ മാറ്റി എഴുതാം, എക്സ്പാൻഷൻ എഴുതാൻ പറ്റും. ഇവിടെ നിങ്ങളിപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, വണ്ണിന്റെ സ്ഥാനത്താണ് സെഡ് ബൈ ടു വന്നിട്ടുള്ളത്, സെഡിന്റെ സ്ഥാനത്താണ് വണ്ണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അകത്ത് ജസ്റ്റ് ഒരു നെഗറ്റീവ് ഔട്ട്സൈഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാക്കറ്റിനുള്ളിലത്തെ ടേം റിവേഴ്സ് അടിച്ചിട്ട് ഇതാ ഈ ഒരു ഫോമിലേക്ക് വരും. അപ്പം ഇവിടെ സെഡിന്റെ ടേമില് സെഡിന്റെ സ്ഥലത്താണ് നമ്മുടെ സെഡ് ബൈ ടു വന്നത്. അപ്പം എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇങ്ങനെയുള്ള ഈ ഒരു റീജിയൻ വൺ ബൈ വൺ മൈനസ് സെഡ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ്റെ അകത്തെ സെഡുകൾ വരുന്ന ടേംസുകൾ എപ്പോഴും വണ്ണിനേക്കാളും ചെറുതാക്കി വെക്കാൻ നമ്മൾ ഓർമ്മിക്കുക. ഈ ഒരു വണ്ണിനേക്കാളും ചെറുതാക്കി വെക്കുന്ന കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിനോ? ആ ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഈ ഒരു ലോറൻസ് സീരീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി ജസ്റ്റ് നമ്മുടെ ആ ഒരു എക്സ്പാൻഷൻ്റെ അകത്തേക്ക് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു പോകുന്നേ ഉള്ളൂ. ക്ലിയർ ആയിനോ ആ ഒരു കാര്യം? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങൾ. മാറിപ്പോവാൻ പാടില്ല അത്. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ആ ഒരു ഫംഗ്ഷൻ വൺ ബൈ വൺ മൈനസ് എന്ന് പറയുന്ന ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഫോമിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്താ ആ ഒരു എക്സ്പാൻഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത്. അവിടെ ഈ സെഡിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ടേം എപ്പോഴും ലെസ് ദാൻ വൺ ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കാം. ആ ലെസ് ദാൻ വൺ ആയിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു ലോറൻസ് സീരീസ് കംപ്ലീറ്റ് തെറ്റിപ്പോകും. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഇപ്പൊ അടുത്ത സിക്സ്ത് അവർ ബാക്കി ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്ന് മൈൻഡിൽ വെക്കാം. എല്ലാവരും ഉണ്ടോ? ആബ്സെന്റീസ് ആരെങ്കിലും ഉണ്ടോ? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ആരാ? സെവൻ ആരാ? ആയിഷയാണോ? സെവൻ എയ്റ്റ് സെവൻ ഇല്ലാലോ. ഉണ്ടോ? ഓക്കെ. ലെവൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റി ട്വൻറ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ ആരാ? ഓക്കെ. ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി വൺ. വിഷ്ണു ഇവിടെ പോയി. വിഷ്ണു ഇപ്പൊ ലെഫ്റ്റ് ആയെന്ന് തോന്നുന്നു. ആ ഇത്ര നേരം ഞാൻ കണ്ടിന്, അതാ ഞാൻ ചോദിച്ചത്. തേർട്ടി വൺ തേർട്ടി ടു. ഓക്കെ, അപ്പൊ സിക്സ് അവർ കാണാം. ഓക്കെ, താങ്ക് യു.